ഇത്രയും രുചികരമായ രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്തൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, രണ്ടായാലും കുഴപ്പമില്ല. ഞാനിവിടെ വിനാഗിരി ഒരു ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് പേരിട്ടിട്ട് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നാടൻ രെസിപ്പി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്, നമ്മുടെ ചാനൽ 1K ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ വഴറ്റാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൂത്തും കൂടെ ഇട്ട് കൊടുക്കും. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സവോളയുടെ ആവശ്യം വരികയല്ല. എനിക്കിവിടെ ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഞാനൊരു പകുതി സവോള കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിക്കൊടുക്കുക. അതിനുശേഷം ചെറുതീയിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി വേകുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ സവോളയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടി ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പുതിയ റെസിപ്പികളൊക്കെ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.